നടന്ന ഒരു പണം കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ആസൂത്രിതമായിട്ടുള്ള കള്ളപ്രചാരണവും നടക്കുന്നത്. ഈ സംഭവവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. തലയിൽ മുണ്ടിടാതെ എല്ലാ ബി ജെ പി നേതാക്കളും ഇങ്ങനെയൊരു സംശയം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെങ്കിൽ അത് തീരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ സഹകരിക്കുന്നത്. നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. കൊടകര കുഴൽപ്പണക്കേസും സി കെ ജാനുവിന് 10 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണവും ബി ജെ പിയെ പിടിച്ചുലയ്ക്കുകയാണ്. കുഴൽപ്പണക്കേസിൽ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷററേയും തൃശൂർ ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ പ്രസിഡന്റിനെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കെ സുരേന്ദ്രനിൽ നിന്നും മൊഴിയെടുക്കുമെന്നതാണ് ഒടുവിൽ വരുന്ന വാർത്ത. എന്നാൽ പാർട്ടിക്ക് പങ്കില്ലെന്നും പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത്. അതാണ് അല്പം മുൻപ് നമ്മൾ കേട്ടത്. ജാനുവിന്, സി കെ ജാനുവിന് 1 രൂപ പോലും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ബി ജെ പി ചെന്നുപെട്ട കുരുക്ക് ചെറുതല്ല. പൊതുവേദി ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. കുഴൽപ്പണ കുരുക്ക് തലയൂരാനാകുമോ ബി ജെ പിക്ക്? പ്രേക്ഷകർക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. വിളിക്കേണ്ട നമ്പർ 0411-66-15-881. വാട്സപ്പ് വീഡിയോ വഴി പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം കാസർഗോഡ് നിന്നും ശ്രീ ജിജോയാണ് ചേരുന്നത്. ശ്രീ ജിജോ, ഈ പറയുന്നത് പോലെ തന്നെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കള്ളപ്രചാരണങ്ങളും നടത്തുകയാണോ ബി ജെ പിക്കെതിരെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കുറേ ആളുകളും? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ സി കെ ജാനുവിന് പൈസ കൊടുത്തു എന്ന് പറയുന്നതില് ഒരു നമ്മൾ വോയിസ് ക്ലിപ്പ് കേട്ടായിരുന്നു. സുരേന്ദ്രൻ പറയുന്നൊരു ഇതുണ്ട്, ഇവർ ഇപ്പൊ എന്താണ് സ്റ്റാൻഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നു 10 ലക്ഷം രൂപ കൊടുക്കണമെന്നാ പറയുന്നത്. അത് പറഞ്ഞ് 7-ാം തീയതി കൊടുക്കാം എന്ന് പറയുന്നു. അല്ല വേണ്ട, 6-ാം തീയതി അത് കൊടുക്കാം, നിങ്ങളെ റൂം ഹോട്ടൽ റൂമിൽ വന്നാ മതി എന്ന് പറയുന്നു. അത് സുരേന്ദ്രന്റെ സൗണ്ട് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സുരേന്ദ്രൻ 10 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് അത് കള്ളപ്രചാരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയുന്നുണ്ട് സുരേന്ദ്രൻ തന്നെ. അപ്പൊ എങ്ങനെ കള്ളപ്രചാരണം ആവുന്നത്? ഇപ്പൊ ധർമ്മരാജന്റെ ഇതിൽ തന്നെ ധർമ്മരാജന് ഇലക്ഷന്റെ യാതൊരു ഇതും ഉണ്ടായില്ലായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ധർമ്മരാജൻ അവിടെ വന്നു? ആ സമയത്ത് അനീഷ് എന്ന ജില്ലാ പ്രസിഡന്റ് അവിടെ വന്നു. അല്ല ജിജോ, അതിൽ പറയുന്നത് ധർമ്മരാജൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സാമഗ്രികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു, ഒരു വാഹകനായിരുന്നു എന്നാണ് പറയുന്നത്. ആ കാറിൽ അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഉണ്ടായില്ല എന്നല്ലേ പോലീസ് പറയുന്നത്? അങ്ങനൊന്നും ഉണ്ടായില്ലെന്നാണ് പോലീസ് പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ ജിജോ, വളരെയധികം നന്ദി. ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ വിധത്തിൽ പണം അടങ്ങിയ ബാഗ് ആദ്യം പറയുന്നു 25 ലക്ഷമായിരുന്നു എന്ന്, പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 1.25 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി 2.25 കോടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 3.5 കോടി ഉണ്ട് ആകെ എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള നിയമം നടക്കില്ലാത്തതിനുള്ള ഒരു ഗൂഢലക്ഷ്യമാണിത്. അതായത് 2 ലക്ഷത്തിൽ കൂടുതൽ കയ്യിൽ കാശ് കരുതാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേദിയിൽ ജനങ്ങളെ മോശമാക്കുന്ന ഇത്തരം നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ നടരാജൻ ഉദയംപേരൂരിൽ നിന്നും. ശ്രീ നടരാജൻ, ബി ജെ പിക്ക് ഒരു പങ്കും ഇല്ല എന്ന് ബി ജെ പി ആവർത്തിക്കുന്നുണ്ട്. കാരണം ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ അത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പണമല്ല, അല്ലെങ്കിൽ ബി ജെ പിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ബി ജെ പി പറഞ്ഞിട്ടുള്ളതല്ല ഈ പണം ഒരിടത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല എന്ന് ആവർത്തിച്ചെന്ന് കെ സുരേന്ദ്രനും പറയുന്നുണ്ട്, വി മുരളീധരനും പറയുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിപ്പോ ഇവിടെ നടന്നിട്ടുള്ള ഈ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് നേരത്തെ ഇരുന്ന സമയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വർണം വന്ന വഴി എവിടെ നിന്നാണ്, ഇത് ആര് മേടിച്ചു എന്ന് ഒരു തുമ്പും നമുക്ക് പല ഏജൻസികളും അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുഴൽപ്പണ പ്രശ്നവും അതുപോലെ തന്നെയാണ്.
പക്ഷേ എന്തെല്ലാം സംഭവങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വങ്ങളൊക്കെ നടത്തിയാലും ഇതിന്റെ ഒരു അറ്റവും തുമ്പും കണ്ടുപിടിക്കുവാൻ ഇവിടെ ഒരു ഏജൻസിക്കും ഇതുവരെ സാധിക്കാത്തൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്ന് പാർട്ടി UDFഉം LDFഉം BJPയും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ തെൺകണക്കിന് കള്ളപ്പണങ്ങളും സ്വർണങ്ങളും ഒക്കെ കടത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി ഇവർ പരസ്പരം വീതം വെച്ചെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് കുറേശ്ശെ കൊടുത്ത് ഇവിടുത്തെ ഇവരുടെ സാമ്പത്തികമായ ഭദ്രത നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒറ്റപ്പാടും ബഹളങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇവര് ഈ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ സമ്പത്ത് നമ്മളുടെ ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഒത്തൊരുമിക്കാത്തത്? വളരെയധികം നന്ദി. ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ പേർ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ എവിടെ പോയി എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത്. ശ്രീജിത്ത്, ഈ പറയുന്നത് പോലെ തന്നെ എവിടെ നമ്മുടെ ദേശീയ ഏജൻസികളൊക്കെ സെക്രട്ടേറിയറ്റിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു എന്ന് പറഞ്ഞ ഏജൻസികളൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത്. ശ്രീജിത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ NIA ആണെങ്കിലും ED ആണെങ്കിലും ഒക്കെ വന്ന് CBI ആണെങ്കിലും ഒക്കെ വന്ന് അന്വേഷണം നടത്തേണ്ട സമയമായിട്ടുണ്ടോ ശ്രീജിത്ത്? കെ സുരേന്ദ്രന്റെ പത്രസമ്മേളനം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ട്. പറയുന്നതെല്ലാം പച്ചക്കളവാണ്, ഒന്നും ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അടിസ്ഥാനമൊന്നും മാത്രമല്ല. ഇവര് ഈ ഒരു സീറ്റ് ആകെ ഉണ്ടായിരുന്ന, കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ സീറ്റാണ്. ആ ഒരു സീറ്റ് പോലും നിലനിർത്താൻ പറ്റാത്തൊരു പാർട്ടി 400 കോടിയോളം രൂപ കേരളത്തിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലക്ഷദ്വീപിനെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവരെ ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും പൈസ കൊണ്ടും അവർക്ക് പിടിക്കാം എന്നുള്ളൊരു വ്യാമോഹം, ആ വ്യാമോഹത്തിലാണ് ഈ പൈസ ഇവിടെ ഇറക്കിയത്. 35 സീറ്റ് കിട്ടിയാൽ മതി കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞവരാണ്. ആ 35 സീറ്റിന്റെ തെളിവ് തന്നെയാണ് ഇപ്പൊ ഈ വരുന്നത്. ഈ കുടവര കുഴൽപ്പണ കേസായാലും മറ്റ് CK ജാനുവിന്റെ കാര്യമായാലും ഈ പ്രസീത വെളിപ്പെടുത്തിയ കാര്യമായാലും ഇതെല്ലാം വെച്ച് നോക്കി വായിക്കുമ്പോൾ കൃത്യമായിട്ടും ഇവിടെ കൃത്യമായിട്ടും ഇവിടെ ഇവര് നല്ല രീതിയിൽ തുരങ്കം വെച്ച് കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി. വളരെയധികം നന്ദി ശ്രീജിത്ത്, വളരെയധികം നന്ദി. മുഹമ്മദ് അലി ഫേസ്ബുക്കിൽ എഴുതുന്നു, എവിടെ ED എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ പോയി എന്ന്. ശ്രീ പ്രദീപ് വെണ്ണിയൂരുണ്ട്. ശ്രീ പ്രദീപ് വെണ്ണിയൂര്, ED എന്ന് പറഞ്ഞാൽ NDDL എന്നാണെന്നുള്ള വേറൊരു വാദവുമുണ്ട്. വന്നു കഴിഞ്ഞാൽ ഡീൽ ഉറപ്പിച്ച് അവർ പോകും, പിന്നെ ഒന്നും നടക്കില്ല എന്നുള്ള കാഴ്ചപ്പാട്. പ്രദീപിന് എന്ത് തോന്നുന്നു? നമസ്കാരം. അല്ല, ഞാനെ ഒരു സാധാരണ ഇതിൽ മിക്കവാറും പ്രതികരിക്കാറുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ News 18 എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറൈറ്റികളും കുറച്ചുകൂടെ ഡിഫറൻറ്റ് മറ്റുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മിസ്റ്റർ സുരേഷ് വെള്ളിമുറ്റത്തോട് ചോദിക്കണ, ആശയദാരിദ്ര്യം ശരിക്കും ഉണ്ടോ മിസ്റ്റർ സുരേഷ്? ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ? നമ്മളിപ്പോൾ ഇത് ഏത് പാർട്ടിയെ ചെയ്യാത്ത, ഇത് രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടി, 47% ജനങ്ങളുടെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് BJP. അവിടെ നിന്ന് അവര് കുഴൽപ്പണം കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ള വ്യക്തമായ ഒരു തെളിവ് ഇതുവരെ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായിക്കോ അത് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, രണ്ട് കാര്യങ്ങൾ ശ്രീ പ്രദീപ്. ഒന്ന്, ആശയദാരിദ്ര്യം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ഇന്നും ഇന്നലെയും ഒക്കെ ആയി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ ഒരു വാർത്തയായിട്ട് ഇത് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഇപ്പോൾ പ്രദീപാണെങ്കിലും ഞാനാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ഒക്കെ സജീവമായിട്ടുള്ള വാർത്താലോകത്താണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഇപ്പോൾ 1.5 കോടി രൂപ ഇതിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു ഉണ്ടയില്ല വെടിയല്ല എന്നുള്ളൊരു സംശയം തോന്നില്ലേ ആർക്കും പ്രദീപ്? അല്ല, ഇതിനകത്ത് ആർക്കും വിശുദ്ധൻ ചേമയോ പറ്റില്ല മിസ്റ്റർ സുരേഷ്. എല്ലാ പേർക്കും നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയത്തിനകത്ത് അത് രാഷ്ട്രീയത്തിന്റെ ആ കള്ളപ്പൊടിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ആളുകളെല്ലാം അവരൊന്നാണ്. ഇപ്പൊ ED അന്വേഷിക്കണം എന്ന് പറഞ്ഞു, നമ്മളെ വിചാരിച്ചില്ലേ പിണറായി വിജയനെ ഇപ്പം തന്നെ പിടിച്ചങ്ങാത്തായി കളയുന്നു. അപ്പോ അതൊക്കെ ഒരു ജനങ്ങളെ പറ്റിക്കാതെ ഇവർക്ക് നേതാക്കളിലെല്ലാം പരസ്പരം നല്ല ധാരണയാണ്. അളി ഇവിടെ അണികളില് പൊതുവേദിയില് സംസാരിക്കുന്ന, എതിർത്ത് സംസാരിക്കുന്ന ആളുകളും പുറത്ത് വെട്ടിക്കൊല്ലുന്ന ആളുകൾ തമ്മിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ആശയദാരിദ്ര്യം ഒന്നല്ല, ക്ഷമിക്കണം, ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പം കണ്ടില്ലേ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി ആ 20-80 എന്ന് പറഞ്ഞൊരു സംഗതി, അതിൽ അവര് കണ്ടോ എന്ത് ബുദ്ധിപൂർവം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരേപോലെ നിൽക്കണം? അപ്പൊ അത്
അക്കാര്യത്തിൽ സർവകക്ഷി യോഗമൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കുഴൽപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ദോഷകരം തന്നെയാണ്. കുറെ കാലം മുൻപ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. ഇവിടെയുള്ള കള്ളപ്പണത്തെക്കുറിച്ചും കുഴൽപ്പണത്തെക്കുറിച്ചും ഒക്കെ അതിന് നടന്നിട്ടുള്ള അതിനുശേഷം നടന്നിട്ടുള്ള കുറേ വാർത്താ സമ്മേളനങ്ങളുമൊക്കെ നമ്മൾ ഓർക്കേണ്ടതുള്ളൂ. ശ്രീ ഭാസ്കരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരൻ, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇതൊരു ഒരു ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം, ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ വലിയ ഒരു ഒരു ഗൗരവമൊന്നും കൊടുക്കേണ്ടാത്ത കാര്യമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീ ഭാസ്കരൻ? ഇല്ല, അത് തീർച്ചയായും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് ചർച്ച ചെയ്യപ്പെടുന്നതല്ല വേണം. കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കള്ളപ്പണം ഇറക്കിയിരിക്കുന്നത്. അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളേക്ക് ഒരു വളവായി മാറും. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ വരുത്താൻ കൂടി ഉതകുന്ന തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല വേണം. റൈറ്റ്, വളരെ അധികം നന്ദി. ശ്രീ ദാസൻ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ സുമേഷ് കാഞ്ഞങ്ങാട്, കേരളത്തിൽ മുഴുവൻ ഈ പണം പോയിട്ടുണ്ട്, കർണാടകയിൽ നിന്നുമാണ് പണം വന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ എഴുതുന്നത്. ശ്രീ ദാസൻ്റെ കാഴ്ചപ്പാട് എന്ത് തോന്നുന്നു ദാസൻ ഇതൊക്കെ കേൾക്കുമ്പോൾ? എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് സുരേന്ദ്രൻ തെറ്റുകാരൻ തന്നെയാണ്. ഇന്നത്തെ ഈ ദുഷിച്ചു നാറിയ രാഷ്ട്രീയക്കാരൻ ഒരു പ്രതിനിധിയാണ് സുരേന്ദ്രൻ. സുരേന്ദ്രന് ഈ പൈസ ഒന്നല്ല കിട്ടിയില്ല, ഇത് 3.5 കോടി പിടിച്ചത് ഒരു ഒറ്റ കൊടു മാത്രാ. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പണങ്ങൾ പോയിട്ടുണ്ട്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇത് ആ സ്ത്രീക്ക് തന്നെ ഒരു 3 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു. ഇത് പുറത്തു വരുവായിരുന്നു അവർ പ്രസീതക്ക് 1 ലക്ഷത്തിന് വേണ്ടി അവർ കെഞ്ചി. പക്ഷേ അവസാനം 1 ലക്ഷം കൊടുത്തു. അവർക്കൊരു 3 ലക്ഷം കൊടുത്തെങ്കിൽ ഇതൊന്നും പുറത്തു വരുവായിരുന്നു. സുരേന്ദ്രൻ ഒരു ശരിയായ രാഷ്ട്രീയക്കാരനല്ല. സുരേന്ദ്രനൊക്കെ ഒരു ഓഡിയോയിൽ പ്രസീതയും പറയുന്നുണ്ട് എനിക്കും പണം വേണം, എനിക്കല്ല പാർട്ടിക്കാണ്, കാരണം ഞാൻ ഓടി നടക്കുകയാണ് കുറെ നാളായിട്ട്. ഒന്നും പൈസയെ കയ്യിലില്ല, ഞാൻ ഓടി ആൾക്കോ ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ 3 ലക്ഷം കൊടുത്തില്ലെങ്കിൽ പ്രശ്നം പുറത്തു വരുവായിരുന്നു. ആ പ്രസീതി നല്ലതല്ല. ഇതൊക്കെ കണക്ക് ഈ രാഷ്ട്രീയക്കാർ മൊത്തം നമ്മക്ക് ഇവിടെ തിരിഞ്ഞവരൊക്കെ ചെറിയ കളി കളിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീദാസൻ. ശ്രീ രാമൻകുട്ടി എഴുതുന്നത്, രാജ്യസ്നേഹം പറയുന്ന പാർട്ടിക്ക് കുഴൽപ്പണക്കടത്ത്, രാജ്യദ്രോഹ കേസ് ഇതിനെയൊക്കെ ന്യായീകരിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം എഴുതുന്നത്. ശ്രീ സന്ദീപ് കാഞ്ഞങ്ങാട് നിന്നും നമ്മളോടൊപ്പം ഫോണിലുണ്ട്. സന്ദീപ്, രാജ്യസ്നേഹം വലിയ തോതിൽ പറഞ്ഞു നടന്ന് അവസാനം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇവിടത്തേക്ക് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും പണം വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രവർത്തിച്ച് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾക്ക് വെട്ടിലാകുന്ന വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്? അതോ ഇതൊക്കെ ഊതിപ്പെരുപ്പിച്ച കള്ളക്കഥകൾ മാത്രമാണോ സന്ദീപ്? അല്ല, അങ്ങനെ ഒരു കള്ളക്കഥ എന്നുള്ള തരത്തിലേക്ക് നമുക്ക് അതിനെ കാണാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് എല്ലാവർക്കും 9 നവംബർ എന്നുള്ള തീയതി മറക്കാൻ പറ്റാത്ത ഒരു സമയത്ത് കള്ളപ്പണക്കാർക്കും കുഴൽപ്പണക്കാർക്കും ഇടയിലുള്ള ശക്തമായ നടപടി എന്നുള്ള രീതിയിൽ 9 നവംബർ നമുക്കറിയാം ഇവര് എന്താ ദേശദ്രോഹികൾക്കൊക്കെ ഒരു പണിഷ്മെന്റ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം എടുത്തത്. ആ സമയത്താണ് കൃത്യമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അട്ടിമറിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരുന്നു. ഏറ്റവും അവസാനം നമുക്കറിയാം പോണ്ടിച്ചേരിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, കർണാടകയിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്നും കൂടി നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനൊക്കെ ശേഷമാണ് കേരളം പോലൊരു, നമുക്ക് സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ കണ്ടിട്ടുണ്ടല്ലോ, 35 സീറ്റുകൾ കിട്ടിയാൽ ഞങ്ങള് ഭരണത്തിൽ കയറും എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ സാധാരണക്കാരൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ കൊടകര സംഭവവും അവസാനമായി വന്ന CK ജാനുവിന്റെ ട്രഷറർ പ്രസീതയുടെ ഫോൺ സംഭാഷണമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സാധാരണക്കാരൻ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് രാജ്യദ്രോഹമല്ല അല്ലെങ്കിൽ രാജ്യസ്നേഹമല്ല ഇവർക്ക് പ്രധാനം. വളരെയധികം നന്ദി. ശ്രീയും വിഷ്ണു കൊച്ചുവീട്ടിൽ, ഇവര് ദേശീയ പാർട്ടിയല്ല ദേശവിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളൊരു അഭിപ്രായം. സെയ്ഫു, 10 കോടി ആവശ്യപ്പെട്ടു ജാനു, പാർട്ടിയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 10 കോടി ആവശ്യപ്പെട്ടതെന്നൊക്കെ പറയുന്നു. രാജ്യസ്നേഹം പുറമെ പറയുന്ന രാജ്യദ്രോഹികളാണ് ഈ പാർട്ടിക്കാർ എന്നുള്ളതാണ് ഷിജു വർഗീസിന്റെ അഭിപ്രായം. ശ്രീ രാജീവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജീവൻ, ഈ വിധത്തിൽ ഈ കുഴൽപ്പണം, അതോടൊപ്പം തന്നെ CK ജാനുവിന് 10 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നു, ആ ശബ്ദരേഖ പുറത്തു വന്നതിനെക്കുറിച്ച് ഇന്നിപ്പോൾ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പലരുമായി സംസാരിച്ചിട്ടുണ്ടാകാം, പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതൊക്കെ ശരിയല്ല. ഇതിങ്ങനെ ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും ചെയ്യുന്നതാണ്, അതിനൊന്നും കാര്യമാക്കേണ്ടതില്ല, അങ്ങനെയുള്ള കാഴ്ചപ്പാടുമുണ്ട്. രാജീവൻ്റെ അഭിപ്രായം എന്താണ്?
രാജീവന്റെ ഫോൺ കട്ടാണ്. ശ്രീ ജയകുമാർ ഉണ്ട്, താങ്കൾ പറഞ്ഞോളൂ ജയകുമാർ. സാറേ, ഈ നോട്ട് നിരോധനം നടത്തിയപ്പോഴത്തേക്ക് ടോക്കൺ വാങ്ങിവെച്ച് പഴയ നോട്ടുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടുകൾ ഈ രാജ്യം മുഴുവൻ കറങ്ങുന്നുണ്ട്, നേതാക്കന്മാരെടുത്തെത്തുന്നുണ്ട്. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇവിടെ കിടന്നവര് ഇന്ന് വലിയ കോടീശ്വരന്മാരാണ്. ബി ജെ പി നേതാക്കന്മാര് വലിയ കോടീശ്വരന്മാരാണ്. അവര് ഈ സർക്കാരിന് പറഞ്ഞോളൂ കേൾക്കാം. സർക്കാരിന് ഇത് നന്നായിട്ട് അറിയാമായിരുന്നു, കാരണം കേസ് എടുക്കാൻ പോലും തയ്യാറാകായിരുന്ന സർക്കാരാണ് ഇത്. ആ കർണാടകയിലെ കേസ് എന്ന് ഒത്തുതീർപ്പാവോ ഇത് സ്വർണ്ണക്കടത്ത് പോലെ പോവുകയും ചെയ്യും. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ സുമേഷ് മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട്. സുമേഷ്, ഇതൊക്കെ ഒരു ഒത്തുകളി, മറ്റെവിടെയെങ്കിലും ഒരു കേസ് തീർക്കുമ്പോൾ ഇവിടെയും ഈ കേസ് ഒത്തുതീർപ്പാക്കും എന്ന ഒരു കാഴ്ചപ്പാടാതെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് മുന്നിൽ നമ്മൾ കണ്ടിരുന്ന കുറേ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ദേശീയ അന്വേഷണ ഏജൻസി, CBI, ഇങ്ങനെ കുറേ ഏജൻസികൾ വട്ടമിട്ട് കറങ്ങിയിരുന്നു ഇവിടെ. ഇവർക്കൊന്നും ഇങ്ങനെയുള്ള പണം അല്ലെങ്കിൽ കുഴൽപ്പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നൊന്നും ഇപ്പോൾ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. സുമേഷിന്റെ കാഴ്ചപ്പാടെന്താ? സാർ, എനിക്ക് പറയാനുള്ളത്, ഒരു ആരോപണം ഉണ്ടാവുമ്പോഴത്തേക്കും കേരളത്തിന്റെ മണ്ണിൽ സെക്രട്ടേറിയറ്റിന് ചുറ്റും വട്ടമിട്ട് പറഞ്ഞ ED ഇന്ന് എവിടെയാണ്? ഒരു അന്വേഷണം, ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്കും ED എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇപ്പോ നമ്മൾ ലൈവായിട്ട് കണ്ടുവരേണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ED ED മാധ്യമപ്രവർത്തകർക്കെതിരെയും വധഭീഷണി മുടക്കുന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. BJP ആരോപണം ഉന്നയിക്കുക, അതുപോലെ തന്നെ അവരെന്നെ ഈ ഇത്രയും കാലം നമ്മുടെ പണം, കള്ളപ്പണം ഏത് രീതിയിൽ പോയി, ഏത് രീതിയിൽ ഇവിടെ ഉപയോഗിക്കണം എന്ന് ഇപ്പൊ വ്യക്തമായി ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു സാഹചര്യം, ഓരോ ആളുകളെയും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ പോയ വിലക്കെടുക്കാം എന്ന് ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന BJP നയം, സുരേന്ദ്രൻ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും എത്ര തന്നെ അത് നിഷേധിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ സത്യം വെളിച്ചത്ത് വരുന്നുണ്ട്. വളരെയധികം നന്ദി സുമേഷ്. ശ്രീ ശിവജി നമ്മളോടൊപ്പം ഫോണിലുണ്ട്, അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ കുറേ പേർ സനൽ എഴുതുന്നത്, വടക്കേ ഇന്ത്യയിലെ പോലെ കേരളത്തിലും 35 MLA വിലയ്ക്ക് വാങ്ങാമെന്നുള്ളതായിരുന്നു ഇവരുടെ അഭിപ്രായമെന്ന് അസീസ്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് ഇവർ കീഴ്പ്പെടുത്തുന്നു. സിദ്ദീഖ് തൊഴിയൂർ, സിദ്ദീഖ് പറയുന്നത്, കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടി നോട്ട് നിരോധനം വരെ കൊണ്ടുവന്ന പാർട്ടി ഇപ്പോൾ ഈ ഇത്തരത്തിൽ കള്ളപ്പണ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ അതിൽ നിന്നും പങ്കുപറ്റിയോ എന്നു കൂടി സംശയിക്കണമെന്നൊക്കെയാണ് ശിവജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവജി, ശിവജി തൃശ്ശൂരിൽ നിന്നല്ലേ ശിവജി വിളിക്കുന്നത്? അറിയാവുന്ന ആളുകളായിരിക്കും, അറിയാവുന്ന സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ, എന്താണ് പറയാനുള്ളത് ശിവജി? കൊടകരയൊക്കെ അറിയും ഞങ്ങൾക്ക്, എല്ലാ സ്ഥലങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ സാറേ, എനിക്കിപ്പോ BJP കുറിച്ച് അവർക്കും സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, സഹതാപമാണ് തോന്നുന്നു. ഒരു 3.5 crore കൊണ്ടുവരാൻ കഴിയില്ല, ഇവന്മാരൊക്കെ പിന്നെ എന്തിനാ ആശുപത്രി നടന്നത്? അതൊക്കെ ആ ബിനീഷ് കോടിയേരിയൊക്കെ കണ്ടുപിടിച്ച് നോക്കി, എത്ര കോടി വേണമല്ലോ, 13 crore ഒക്കെ ഗൾഫിൽ പോയിട്ട് അവര് രണ്ട് ചേട്ടന് വേണ്ടി സിമ്പിൾ ആയിട്ട് എങ്ങനെയൊക്കെ അത് കൈകാര്യം ചെയ്തു. ശിവജിയുടെ അഭിപ്രായത്തിൽ ഈ പറയുന്ന BJP കള്ളത്തരം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് പിടിക്കപ്പെട്ടത്. അറിയില്ല, ഇവന്മാർക്ക് അറിയത്തില്ലെന്നേ, ശരിക്കും അറിയത്തില്ലെന്നേ. അതൊക്കെ ഇപ്പൊ നമ്മുടെ 3 മെയിൻ പാർട്ടിയിൽ ഏറ്റവും ബെസ്റ്റർ ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന CPM 10,000 crore നമ്മുടെ ഇതിലൊക്കെ പ്രളയത്തിലൊക്കെ കിട്ടി. ആർക്കെങ്കിലും ചോദിക്കാനോ മനസ്സിലാക്കാനോ എന്തെങ്കിലും കഴിഞ്ഞോ? പുള്ളി അത് വേണ്ട കൈകാര്യം ചെയ്തില്ല. ഇവിടെ വിജയൻ ആൾ വിദ്യാഭ്യാസം അധികമൊന്നുമില്ലെങ്കിലും പുള്ളിക്കൊക്കെ ശരിക്കറിയാന്നേ. അതുപോലെ അവരെയൊക്കെ കണ്ട് ട്യൂഷന് പോണം. വളരെയധികം നന്ദി ശ്രീ ശിവജി. ഏതായാലും നിയാസ് ഹെലികോപ്റ്ററിൽ പാറി നടന്നത് എന്തിനാണാവോ അല്ലേ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഏതായാലും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ ഇത്രയും പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ഒക്കെ തന്നെയാണ്. അതിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. കുഴൽപ്പണക്കുരുക്ക് BJP തലയൂരാനാകുമോ എന്നുള്ളതാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ജിജിത്ത് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. ജിജിത്ത്, താങ്കളുടെ കാഴ്ചപ്പാടിൽ BJP തലയൂരാൻ കഴിയുമോ? ജിജിത്ത്, ഹലോ, പറഞ്ഞോളൂ. BJP തലയൂരാൻ കഴിയില്ല. BJP പെടും ഉറപ്പാണ്? എന്തുകൊണ്ട്? കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുവന്ന് എന്തായാലും അത് നമ്മുടെ കേരള ഗവൺമെന്റ് എന്തായാലും കണ്ടുപിടിക്കും.
റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ കിരൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കിരൺ, ഈ വിധത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല ബി ജെ പിക്ക്, അത് കേരള പോലീസ് തന്നെ കണ്ടുപിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇ ഡി ഒന്നും വരേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു കിരണ്? ഉറപ്പായിട്ടും ഇവര് ചെയ്യുമ്പോ മാത്രമേ ഇത് തെറ്റില്ലാതാവോ? കള്ളന്മാരെപ്പോഴും ഒരു ഒരിക്കലും ഞാൻ കള്ളം ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലല്ലോ. ഉറപ്പായിട്ട് ഇതിൽ സുരേന്ദ്രനും കൈയുണ്ട്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് നേരിട്ട് പങ്കുണ്ട്? പങ്കുണ്ട്. അതാണ് കിരൺ ദേശാഭിമാനി ഒന്നാം പേജിൽ ഒരിക്കൽ ലീഡ് വാർത്ത നൽകിയത്. ഹലോ കിരൺ, അതാണ് ദേശാഭിമാനി ഒരു ദിവസം ഒന്നാം പേജിൽ വലിയ വാർത്ത നൽകിയത്, സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന. അതെ, ഇവർ ചെയ്യുമ്പോ മാത്രം അത് അത് കള്ളത്തരം ഇല്ല, സത്യസന്ധമായിട്ടാണ് പറയണെന്ന് പറയണല്ലോ. ബാക്കിയുള്ള ചെയ്യുമ്പോ അത് കള്ളത്തരം. ഇവരുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ള പണമാണോ അത്? റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ പ്രേമൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അഭിപ്രായങ്ങൾ. വിഷ്ണു കൊച്ചുവീട്ടിൽ, ഇവർ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം. ഇത് പുറത്ത് വന്ന കണക്ക് മാത്രമാണ്, പുറത്ത് വരാത്ത കണക്ക് വേറെ ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പ്രേമൻ, താങ്കൾ പറഞ്ഞോളൂ താങ്കളുടെ കാഴ്ചപ്പാട്. അല്ല, പൊതു ഇത് തെരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കുന്നത് കേരളത്തിൽ ഇപ്പൊ ഒരു പുതുമയുള്ള കാര്യമായിരിക്കും, പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പണം ഒഴുക്കുന്നത് കാണുന്നില്ല. അപ്പൊ ഇതില് സംസ്ഥാന പ്രസിഡന്റിന് പിന്നെ തീർച്ചയായും അറിഞ്ഞുകൊണ്ട് തന്നെ നടന്നതാണെന്ന് വളരെ വ്യക്തമല്ലേ? അതിൽ നിന്ന് സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെയല്ല പറഞ്ഞാല് ഇവിടെ 4 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയത് എങ്ങനെയാണ്? ചെന്നൈയിൽ 4 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയത് തന്നെ പണമൊഴുക്കിയിട്ട് തന്നെയാണ്. ഓരോ ബോട്ടിനും ഇത്ര പൈസ എന്ന് പറഞ്ഞ് 2 പാർട്ടിക്കാരും എല്ലാ വീട്ടിലും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ അത് പുതുമയുള്ള കാര്യമായതുകൊണ്ട് ഇത്രയും വലിയ ചർച്ചാ വിഷയമാണ്. കാരണം അങ്ങനെ ഇത് പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണമൊഴുക്കി വോട്ട് പിടിക്കുന്നതും അതുപോലെ തന്നെ MLAമാരെ MPമാരെ വിലക്ക് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൊന്ന് പയറ്റി നോക്കാൻ ബി ജെ പി കച്ചകെട്ടി ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ അത് ഫലിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കുറയുന്നൊരു ഇതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പണം കൊടുക്കുന്നത് ബി ജെ പി എല്ലാ സംസ്ഥാനത്തും യാവുമായിട്ട് പണം കൊടുക്കുന്നുണ്ട്. അവര് അതുപോലെ തന്നെ വോട്ട് പിടിക്കുന്ന MLA അതാണ് പിടിക്കപ്പെട്ട പണമാണ് ഇത് മാത്രം എന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ ഫേസ്ബുക്കിൽ അഭിപ്രായം എഴുതിയത് ശ്രീ ഷാനവാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കേശവൻ തീയത്ത് അദ്ദേഹം പറയുന്നത് സം CPM മെമ്പേഴ്സ് ആർ ഡിമാൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ സെൻട്രൽ ഏജൻസീസ്, കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് CPMലെ ചിലർ ആവശ്യപ്പെടുന്നു, പക്ഷേ ദേ ആർ മേക്കിംഗ് ദർ ഓൺ നെറ്റ് ഫോർ ദിസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കുള്ളൊരു വല തന്നെ അവർ സ്വയം വിരിക്കുകയാണ്, അവരും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്. ഷാനവാസ് പറഞ്ഞോളൂ അഭിപ്രായം. ഇത് ബി ജെ പി ആദ്യത്തെ സംഭവമല്ല, ഇത് കേരളത്തിൽ ഇന്ത്യയിലൊട്ടാകെ അവർ ഒരു പിന്നെ ബൂസ്റ്റ് ചെയ്ത് പണം ഒരുക്കിക്കൊണ്ട് പാവപ്പെട്ട ജനതയെ കയ്യിലെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവര്. അത് കേരളത്തിൽ നടപ്പാക്കാൻ നോക്കിയതാണ്, പക്ഷെ പ്രബുദ്ധമായ കേരളത്തിലെ ജനത ഇത് തള്ളിക്കളഞ്ഞു. അതാണ് ഇവിടെ വർഗീയതയും ജാതീയതയും പറഞ്ഞ് പ്രബുദ്ധരായ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി ബി ജെ പി ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായ പിന്നെ കാൽവെപ്പ് നടത്തി, ഒരു നിലവിലുള്ളൊരു സീറ്റുകൂടെ അവർ തകർത്തുകളഞ്ഞു. അത് കേരള ജനത കാണിച്ച ഏറ്റവും വലിയ ആദരവാണ് ഈ കേരളത്തോട് കാണിച്ചത്. വളരെയധികം നന്ദി സിറാജിന്റെ അഭിപ്രായം. സിറാജ് നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. സിറാജ് പറഞ്ഞോളൂ. സിറാജ്, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റുതൊളിച്ച് നേടിയെടുത്ത കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാണുന്നതല്ല. അതിനാൽ സുപ്രീം കോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത സംഘം ഇത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസുകൾ അന്വേഷിക്കണം. സാധാരണ കേരള ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷിച്ചാൽ മതിയാകില്ല. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു സംഘം ഇത് അന്വേഷിച്ചാല് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. ശ്രീ മോഹൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ, ഈ ഇതൊരു സാമ്പത്തിക ഇടപാടാണ്, സ്വാഭാവികമായും വെറും ഒരു മോഷണമല്ല, സാമ്പത്തിക ഇടപാടും കുഴൽപ്പണക്കേസും ഒക്കെ ആയതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ ഇതിൽ അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഇന്നിപ്പോൾ പല CPM നേതാക്കളും അത് ഉന്നയിക്കുകയും ചെയ്തു. താങ്കൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമോ ഈ വിഷയത്തിൽ മോഹൻ? ഇത് സാധാരണ സംഭവിക്കും. കാരണം ഇവർ 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുന്നു പറഞ്ഞതാണ്. അതെ, കേരളം 35 സീറ്റ് കിട്ടി ഭരിക്കണമെങ്കിൽ ഇങ്ങനെ 3.5 കോടി അല്ല 300 കോടി കൊണ്ടുവരേണ്ടി വരും. കാരണം മധ്യപ്രദേശിലും കർണാടകത്തിലും ഇതേ അടവല്ലേ അവരെടുത്തത്.
ഇത് സാധാരണ ഞങ്ങളിവിടെ കാസർഗോഡ് ജില്ലയിലാണ്, കാസർഗോഡ് ജില്ലയിൽ പണം വാരിയെറിഞ്ഞിന് ജയിക്കാത്ത സീറ്റുകളാണ്. എവിടെ നിന്ന് കിട്ടി ഇവർക്ക് പണം? ഇത് കാസർഗോഡ് വഴി കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നാ പറയുന്ന? ആ കർണാടകത്തിൽ നിന്നാണ് പൈസ, ഇഷ്ടം പോലെ പൈസ വാങ്ങിട്ട് പോന്നിട്ടുണ്ട്. 3.5 കോടി ഒന്നല്ല, ഇവർക്ക് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുന്ന പറയാൻ എന്നെ എന്താണ് ഇത്? ആലോചിച്ച് നോക്കുമോ? വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ മുഹമ്മദ് അലി പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ കുറച്ചു കാലമായി കോൺഗ്രസും ബി ജെ പിയും ഉയർത്തുന്ന എല്ലാ ആരോപണങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട് എന്നാണ് സുഭാഷ് കുമാർ പറയുന്നത്. ശ്രീ കിരൺ, കിരൺ നേരത്തെ നമ്മളോടൊപ്പം സംസാരിച്ചു. പ്രദീപ് ഉണ്ട് നമ്മളോടൊപ്പം. പ്രദീപ് കേൾക്കാമോ? പ്രദീപ്, ഹലോ. പറഞ്ഞോളൂ പ്രദീപിന്റെ അഭിപ്രായം. തികച്ചും രാഷ്ട്രീയപരമായ കേസാണ് ഇത്. ഇവിടുത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു കേസാണ്. കാരണം ഈ പിണറായി സർക്കാരും പിണറായിയുടെ പോലീസും ചേർന്ന് ബി ജെ പിക്കെതിരെ നടത്തുന്ന നടപടികൾ. പണ്ട് ബംഗാരു ലക്ഷ്മണനെതിരെ തെഹൽക്കാന്തം പറഞ്ഞൊരു കേസുണ്ടാക്കി. അതെ, ആ തെഹൽക്കയില് അന്ന് പറയുണ്ടായി. അപ്പം തെഹൽക്ക ഉണ്ടായത് ഇതേ സംഭവം തന്നെ. അതിന്റെ കേസിൽ ആ 8 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പോയി. അതേ സംഭവം തന്നെ ഇതിലും ഉണ്ടാകത്തുള്ളൂ. വളരെയധികം നന്ദി. ശ്രീ ബൈജു പറയുന്നു, കേരള പോലീസ് അന്വേഷണം സുതാര്യമായി നടത്തിയാൽ സുരേന്ദ്രൻ കുടുങ്ങും. ഇ ഡി വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രൻ ഊരിപ്പോകുമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും പൊതുവേദി പരിശോധിച്ചത് കുഴൽപ്പണക്കുരുക്കിൽ നിന്നും ബി ജെ പിക്ക് തലയൂരാനാകുമോ എന്നുള്ളതാണ്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി ധന്യയെത്തും. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്ക്